കൊണ്ടുപോയി. പക്ഷേ എന്റെ ഒരു നിഗമനത്തിൽ നിക്കിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ പുലി പിടിച്ച വെറുതെ വിടുവോ? അപ്പൊ തന്നെ കടിച്ചു മുറിച്ചു കാണും. ഇല്ലെന്നേ, പുലി ഒരു മൃഗത്തെ പിടിച്ച അറ്റ്ലീസ്റ്റ് കടിക്കും, അല്ലെങ്കിൽ മാന്തു എങ്ങനെ ചെയ്യും. പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല. അത് മാമിന് എങ്ങനെ അറിയാം? നോക്ക്, ഇവിടെ നാ കിട്ടിയ നിക്കിയുടെ കുറച്ച് കൂടിയ ചോരപ്പാട് പോലെ ഇവിടെ നല്ല പോയ വഴിയിലോ ഒന്നുമില്ല. അപ്പൊ നിക്കിയുടെ പുലി ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ മാമൻ പറയണേ? അതെ, പുലി നിക്കിയെ വേദനിപ്പിക്കാതെ കടിച്ചെടുത്തോണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തിനെ? എന്തിനാണെന്ന് ചോദിച്ചാ അതെനിക്കും അറിയില്ല. ഒരു പുലിയും ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കൂട്ടി നോക്കുമ്പോ ആ പുലിക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം? അതും പുലിക്ക്? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാലേ നിക്കിക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാൻ പറ്റും. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, ഞങ്ങൾക്ക് നിക്കിനെ തിരിച്ചിട്ടാണ്. അതെ, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ റെഡിയാ. എന്നാ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അമ്മ, ഇന്ന് ചിക്കനല്ലേ, കുറച്ച് കൂടുതൽ കേട്ടോ. നിങ്ങൾ എല്ലാരും ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാമൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറയാം. അതിനു മുമ്പ് ഞാനൊരു സംഭവം പറയാം. 1957 ആഫ്രിക്കയിൽ നടന്നാണെന്ന് പറയപ്പെടുന്ന ഒരു സംഭവം. ഒരു ആഫ്രിക്കൻ കടുവ ഒരു ഗ്രാമത്തിലെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നു. പേടിച്ചു വിറച്ച് എന്ത് ചെയ്യണമെന്ന് കരുതി നിൽക്കുന്ന ആ അമ്മയുടെ ഒന്നിലൂടെ ആ കടുവ ആ കുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോയി. വിവരം അറിഞ്ഞെത്തിയ ആ കുട്ടിയുടെ അച്ഛൻ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആ കടുവയെ തേടി അതിന്റെ താവളത്തിലേക്ക് പോയി. കൂട്ടത്തിൽ സഹായത്തിനായി ഒന്ന് രണ്ടു പേരുണ്ടായി. അവസാനം അവർ ആ കടുവയുടെ താവളത്തിലെത്തി. അവിടെ കടുവയുടെ കൂടെ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ അയാൾ കണ്ടു. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അയാളുടെ മുന്നിലേക്ക് വേറൊരു കടുവ വന്നു നിന്നു. അപ്പോഴാണ് അയാളും കൂടെ ഉണ്ടായിരുന്നവരും ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ കടുവയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അയാൾ നടുക്കത്തോടെ ആ സത്യം മനസ്സിലാക്കി. ഒരു വർഷം മുമ്പ് കാട്ടിൽ വേട്ട കയറിയ ഇയാളും സംഘവും ആക്രമിച്ചതിനിടെ ഇയാളുടെ തന്നെ കുത്തേറ്റ് നഷ്ടപ്പെട്ടതാണ് ആ കടുവയുടെ കണ്ണ്. ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? ബാക്കി കൂടി കേൾക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാ ബാക്കിയും കൂടി പറ. അങ്ങനെ ആ ഒറ്റ കണ്ണുള്ള കടുവയും മറ്റേ കടുവയും കൂടി അയാളെ കടിച്ചു കീറി കൊന്നു. പക്ഷേ ഇതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെയും കൂടെ വന്നവരെയും ആ കടുവ ഒന്നും ചെയ്തില്ല. അപ്പേ കടുവ പ്രതികാരം ചെയ്താണെന്നാണോ പറയുന്നേ? ആയിരിക്കണമല്ലോ, അല്ലാതെ ആ കുഞ്ഞിനെയും കൂടെ വന്നവരെയും കൊല്ലാതെ വിടും. ഈ കഥ ഇവിടെ പറയാൻ കാരണം എനിക്ക് മനസ്സിലായി. ചേട്ടൻ പണ്ട് കാട്ടിലെ യുദ്ധത്തിന് പോയപ്പോ ഏതോ കടുവയെ ആക്രമിച്ചു. ആ കടുവയാണ് ഇപ്പൊ നിക്കിയെ കൊണ്ടേക്കണ് അല്ലേ? ബെസ്റ്റ് ഞാനല്ല, നീ. ഞാനോ? ഞാൻ ഏത് യുദ്ധത്തിന് പോയി? യുദ്ധത്തിനല്ല, അന്ന് നിങ്ങൾ 50 ഓടിച്ചാ വരയൻപിലില്ലേ, ആ പുലി തന്നെയോ നിക്കിയെ കൊണ്ടുപോയത്. പുലി അന്നത്തെ പ്രതികാരത്തിനായി വന്നതാണെന്നാണോ മാമൻ പറയുന്നേ? അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ നിക്കിയെ ഉപദ്രവിക്കാതെ കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് അമ്പേത് ഞാനാ. എന്നെ വരുത്താനായിരിക്കും പുലി അങ്ങനെ ചെയ്തത് അല്ലേ? ആയിക്കോളന്നില്ല, കാരണം നീ ഒളിച്ചിരുന്നാണല്ലോ അമ്പേത്, അത് പുലി കണ്ടാണല്ല. പിന്നെ അന്ന് അമ്പുമില്ലായി അവിടെ നിന്നത് ദേവുവാണ്. സോ ദേവുവിനെ ആയിരിക്കും പുലി രക്ഷപ്പെടുന്നത്. നിങ്ങളാരും തൽക്കാലം പോകണ്ട,
ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? ഞാനൊന്ന് പോയി നോക്കട്ടെ ആദ്യം. എന്നെ കൊണ്ട് നിക്കിയെ രക്ഷിക്കാൻ പറ്റിയില്ലേ, മാത്രം നിങ്ങൾ ഇറങ്ങിയ മതി. അയ്യോ ചേട്ടനോ, ഒറ്റയ്ക്കോ? അത് വേണോ? പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നും ചേട്ടനില്ല, മാത്രല്ല നടുവേദന ഉള്ളതാ. എത്ര നടുവേദന ഉണ്ടെങ്കിലും ഞാനൊരു പട്ടാളക്കാരനാണ്, എത്ര പ്രായമായാലും എന്റെ തോക്കിന്റെ ഉന്നം തെറ്റില്ല. തീരുമാനിച്ചു ഇന്ന് തന്നെ. എടാ വരയും നിന്റെ അന്തകനിതാ വരുന്നു. ചേട്ടനെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. മാമൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞോണ്ടല്ലേ, പിന്നെന്താ? എന്നുവെച്ച് പോയത് പുലിമടയിലേക്കല്ലേ? പട്ടാളത്തിൽ മനുഷ്യന്മാരെ യുദ്ധം ചെയ്യുന്ന പോലെയാണോ ഇത്? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ, പോയില്ലേ? അപ്പൊ പിന്നെ പോയിട്ട് വരട്ടെ. നിക്കിനെ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ആരിപ്പത്? ഇനി മാമനെ ഞാൻ തിരിച്ചു പോന്നോ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാവാൻ വഴിയില്ല, ഇരുന്നോട്ടെ. അല്ല, ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല, പഞ്ചായത്തിൽ നിന്നാണോ? ഞാൻ ആരാണെന്ന് ഇതിലിവിടെ പ്രസക്തി ഇല്ല. ദേ ഇത് നോക്കൂ, ഇതിലാണ് ഇവിടെ പ്രസക്തി. അയ്യോ ഇത് നിക്കല്ലേ? ആണ്, ഇത് നിക്കിയാണ്. ഇതെവിടെയാ? നിക്കന്നെയാണല്ലോ, എനിക്ക് അറിഞ്ഞാ മതി. അതെ, നിക്കനെയാ. നിങ്ങക്ക് ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ തന്നെ എടുത്തതാ, എന്റെ പുതിയ ഫോണില്. എങ്ങനെയുണ്ട്, നല്ല ക്ലിയർ അല്ലേ? ചേട്ടൻ എടുത്തതോ? അപ്പൊ ചേട്ടൻ നിക്കിയെ കണ്ടോ? കണ്ടോ? നിക്കി എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെയോ? അതെങ്ങനെ? എങ്ങനെയെന്ന് വെച്ചാ ഭയങ്കര തമാശയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു, രാത്രി ഒരു 12 മണിക്ക്. അതെന്തിന്? എന്തിനാണോ നിങ്ങളുടെ പട്ടിക്കുട്ടീനെ തട്ടിക്കൊണ്ടുപോവാൻ? തമാശ എന്താന്ന് വെച്ചാ നിങ്ങളുടെ പട്ടിക്കുട്ടി ഭയങ്കര കരച്ചില്. എന്താന്നറിയോ, പുലി പിടിച്ചു പറഞ്ഞിട്ട്. അപ്പൊ അത് പുലി അല്ലായിരുന്നോ? അപ്പൊ നമ്മള് കണ്ട കാൽപ്പാട്? അത് ഞാൻ തന്നെ ചെയ്തതാ, നിങ്ങള് തെറ്റിദ്ധരിപ്പിക്കാൻ. നിങ്ങളെന്തിനെ കൊണ്ടുപോയെ? ക്യാഷിന് വേണ്ടി, വേറെ എന്തിനാ? അപ്പൊ നിങ്ങൾ ഒരു 10 ലക്ഷം പോലെ ഇടയിൽ വെച്ചോ, ഞാൻ നാളെ കഴിഞ്ഞ് വിളിക്കാം, അപ്പൊ തന്നാ മതി. അതിന് ഞങ്ങളുടെ കയ്യിൽ ഒന്നും പറയണ്ട, എനിക്ക് ക്യാഷ് കിട്ടണം. അപ്പൊ ശരിയെന്നാ, ഞാൻ വിളിക്കാം. അല്ല അത് പിന്നെ, ദേ അയാള് പോയി. അങ്ങനെ പറഞ്ഞപ്പോ സത്യാണോ? ആ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കി ആ വീഡിയോ അയാൾക്ക് എങ്ങനെ കിട്ടാനാ? അപ്പൊ പുലിമടയ്ക്ക് നിക്കിനെ തപ്പിപ്പോയ മാമൻ? അയ്യോ